ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം കോമഡി ഉത്സവത്തിലേക്ക് ആര്യഭട്ട കോളേജ് ഗുരുവായൂർ സ്വാഗതം. തുടങ്ങാനായിട്ട് നമുക്ക് നമ്മുടെ രണ്ട് കാര്യക്കാരെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ടിനി ടോം ആൻഡ് കലാഭവൻ പ്രജോ. മുണ്ടെടുത്ത് വരുന്നുണ്ടെങ്കിൽ അന്ന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഇവിടെ ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ്. അല്ലേ ഏട്ടാ? തീർച്ചയായിട്ടും. അല്ലാത്ത ഒരു അവസരത്തിൽ ചേട്ടാ മുണ്ടെടുക്കാറില്ല. ഞാൻ അങ്ങനല്ല, മുണ്ടെടുക്കാറില്ലെന്നല്ല, പാന്റാണ് ധരിക്കുന്നത്. പക്ഷേ എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. ടിനി വിചാരിച്ചു നമ്മുടെ അതിഥി നമ്മുടെ ഗസ്റ്റ് മുണ്ടായിരിക്കും എടുക്കുന്നതെന്ന് വിചാരിച്ചു. അതാണ് അവിടെ തെറ്റിപ്പോയി. അല്ലേ, അവിടെ തെറ്റിപ്പോയി. ഈ അതിഥി എന്ന് പറഞ്ഞാൽ കുറെ നാളായി നമ്മൾ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമഡി ഉത്സവം എന്ന് പറയുന്നത് മിമിക്രി എന്ന് പറയുന്ന ലോകം ഒരുപാട് ആഗ്രഹിച്ച് സ്വന്തമാക്കി ഈ വേദിയിൽ വന്ന് അതിൽ സർവൈവ് ചെയ്തതിനു ശേഷം സിനിമ എന്ന് പറയുന്ന സ്വപ്നം കാണുന്ന ആളിൻ്റെയാണ്. അത് നേടിയെടുത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. അത് നേടിയെടുത്തു എന്ന് മാത്രമല്ല, ഇന്ന് സൂപ്പർ താരമായി നിൽക്കുന്ന വ്യക്തിയാണ്. നമസ്കാരം. ഇപ്പൊ ടിനി ചേട്ടൻ പറഞ്ഞ പോലെ ദിലീപേട്ടൻ വരുമ്പോ സാധാരണഗതിയിൽ ഒരു സാധാരണ വൈറ്റ് ഷർട്ടോ അല്ലെങ്കിൽ മുണ്ടോ ആണ് പ്രതീക്ഷിച്ചത്. ഇതെന്താ ഈ മറ്റേ കംപ്ലീറ്റ് പൂക്കളൊക്കെ ഉള്ള ഷർട്ടൊക്കെ ഇട്ട്? അല്ലെന്ന് ഫ്ലവേഴ്സ് ചാനലിന്റെ പരിപാടിയത്. അതുകൊണ്ട് കള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇന്ന് പ്രത്യേകിച്ച് ബർത്ത്ഡേ. പ്രത്യേക ദിവസങ്ങളിലാണ് നമ്മൾ മുണ്ടെടുക്കുന്നത്. വീട്ടിൽ നിന്ന് ചീറ്റി പോയി. അത് പറ്റി മാച്ച് ആവുന്ന വിചാരിച്ചു. ഒരുപാട് പറഞ്ഞാൽ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി പോലെ. അങ്ങനെ 21st നമ്മുടെ സ്ക്രീനുകളിലേക്ക് ദിലീപിന്റെ അടുത്ത സിനിമ എത്തുകയാണ്, കോടതി സമക്ഷം ബാലൻ വക്കീൽ. എപ്പോഴും കഥാപാത്രങ്ങളിൽ നമുക്കൊരു കുഞ്ഞിക്കൂനൻ എടുത്താലും നമുക്കൊരു ചാന്ദ്പോട്ട് എടുത്താലും നമുക്ക് മലയാളത്തിൽ അങ്ങനെയുള്ള എന്തിനു, നമുക്ക് ഈവൻ മായാമോഹിനി എടുത്താലും ഓരോ ക്യാരക്ടേഴ്സിലും വ്യത്യസ്തത കൊണ്ടുവരാനുള്ള ഒരു ശ്രമം. എപ്പോഴും ഒരു ഒരു പടം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ചേഞ്ച് ഉള്ള ഒരു സാധനം ചെയ്യണം എന്നുള്ളത് എപ്പോഴും ഒരു ഇതായിട്ടുണ്ട് അല്ലെ? ഒരു എല്ലാം പരീക്ഷണങ്ങളാണ് ഇത്. നമ്മൾ ശ്രമിച്ചു നോക്കുന്നു, നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ആളുകളെയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് കിട്ടാറുണ്ട്. നോർമലായിട്ട് അഭിനയിക്കുന്ന വെച്ചാൽ കണ്ടിന്യൂസ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു തോന്നിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുന്ന കഥാപാത്രങ്ങളിലൊക്കെ ഒരു എന്താ പറയുക, നമ്മളൊരു മറ്റുള്ളവർക്ക് പ്രചോദനമാകാവുന്ന കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആബ്സല്യൂട്ട്ലി. അതാണല്ലോ ഈ ബാലൻ വക്കീലിലെ അയാൾ ആ ക്യാരക്ടറിനെ കുറിച്ച് സംസാരിക്കും. വിക്ക് ഉള്ള ഒരു ക്യാരക്ടറാണ്, പക്ഷേ ഒരിക്കലും കളിയാക്കുന്നതല്ല. പക്ഷെ സംസാരത്തിൽ ഇപ്പം നോർമലായി സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് തമാശകൾ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി മറ്റുള്ള ആൾക്കാർ അത് കൂട്ടാനുള്ള ശ്രമം നടത്തും. പക്ഷേ അതൊരു ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അത് നമ്മൾക്കൊരു കഴിവ് കേടാണ് എന്ന് ചിന്തിക്കരുത്. തീർച്ചയായും മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഒരാൾക്കും ജീവിതത്തിൽ നേടാൻ സാധിക്കും. അങ്ങനെ നേടിയ ഒരാള് നമ്മുടെ സ്വന്തം ഒരാളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാമെന്നറിയില്ല, ഞാൻ പേര് പറഞ്ഞാൽ മനസ്സിലാവോ? നാദൃശ. അത് പലർക്കും എനിക്ക് തോന്നുന്നു അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നത് ഒരു 8th വരെ നന്നായി വിക്കൊണ്ടായിരുന്ന ഒരാളാണ് നാദൃശ. ഇപ്പൊ പാട്ട് പാടുന്ന സമയത്ത് ആൾക്ക് വിക്കില്ല. അത് കഴിഞ്ഞ് പക്ഷേ നാദൃശ സംസാരിച്ച പിന്നെ ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് തന്നെ കുറച്ച് ഉണ്ടായിരുന്നു. പക്ഷെ സംസാരിക്കുന്ന സമയത്ത് ചില വേർഡ്സ് ഇങ്ങനെ
ഈ ഇതിലാണ് അടിയിലാണ് അത് കവർ ചെയ്ത് പോണത്. പിന്നെ ചിലപ്പോ ഇങ്ങനെ അടിച്ചപ്പോ ഞാൻ ആദ്യം മരിച്ചു. പിന്നെ എന്തിനാണ് എപ്പോഴും ഇതൊക്കെ, പിന്നെ എനിക്ക് മനസ്സിലായി അല്ല ഇത് കവർ ചെയ്യാനാണ്. പക്ഷെ ആ നാദേശക്ക് ഇപ്പൊ വിക്കില്ല, കാരണം വെച്ചാൽ അത് അവൻ ട്രെയിൻ ചെയ്ത ഒരു എന്താ പറയുക, പ്രാക്ടീസ് ചെയ്ത് മാറ്റുകയും വേറൊരു ലെവൽ. ഇപ്പൊ സംവിധാനം പഠിക്കാൻ പോയത് ഞാനാണെങ്കിലും സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന അവനാണ്. എടുത്തു പറയേണ്ട കേരളത്തിലെ ഒരു പാട്ടുകാരനാണ്. പിന്നെ ബഹളമുള്ള പാട്ടുകൾ ഏറ്റവും കൂടുതൽ പാടുന്ന ഒരാൾ, സംവിധായകനാണ്. സ്റ്റേജ് ഇളക്കി മറിക്കുന്ന ആളാണ്, ഇളക്കി മറിക്കുന്ന ഒരാൾ. അത് നാട്ടുകാരെ ഇടപെടുമ്പോഴാണ്. അല്ല നിങ്ങൾ കൊണ്ടുവന്ന കല്യാണ ചെറുക്കൻ ഇപ്പോഴും കല്യാണ ചെറുക്കനാണ് കേട്ടോ. മാറ്റില്ല, മീശ ഉണ്ടായിരുന്നല്ല അന്ന്. ഇപ്പൊ കലാമണ്ഡലത്തിൽ പോയിട്ട് വന്നേക്കാ. പ്രജോന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റം വന്നിട്ടില്ലെന്നേ, അതല്ലേ പറഞ്ഞു. ജനിച്ചപ്പോ മുതൽ ഇതേ ശരിക്കും നമ്മള് പറയും മമ്മൂക്കയാണ് നിത്യഹരിത. പക്ഷെ എന്തോ ഒരു സംഭവമുണ്ട് നിങ്ങൾ ഈ സംശയമൊന്നും മാറിയിട്ടില്ലെന്ന് പറയുന്നത്. നമ്മുടെ ഇരിപ്പിടങ്ങളിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം കൂടി, നമുക്ക് കോടതി സമക്ഷം ബാലൻ വക്കീലിന്റെ ട്രെയിലറും കൂടി ഒന്ന് കാണാം. ഓക്കെ, ട്രെയിലർ പ്ലീസ്. വക്കീലെ, വക്കീൽ ഒറ്റയ്ക്ക് കേസ് കാണത്താൻ തുടങ്ങിയാൽ ഇനി നിങ്ങളടുത്തൊന്നും സംസാരിക്കരുതെന്ന എന്റെ വക്കീല് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് മുതൽ അവന്റെ പിന്നാലെ ഞാൻ ഉണ്ടാവും. മോനെ ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല, അമ്മ പോയിട്ട് വാ. പക്ഷെ ഇതിനകത്തൊരു മിസ്റ്ററി ഉണ്ട്. Have you acted bona fide in this investigation? ഇത് ഒരു അക്യൂസേഷൻ ആണ് സർ. ഈ കേസ് ഞാൻ ഏറ്റെടുക്ക. ഓ ഓർഡർ. ഏയ് ഏയ് അവഴിയല്ല. കണ്ണ പറഞ്ഞു താൻ എന്റെ ജീവിതം തകർത്തു കളഞ്ഞത്. She has 5 minutes. ജീവിതത്തിൽ ഒരു അവസരം എല്ലാവർക്കും കിട്ടും രക്ഷപ്പെടാൻ. ബുദ്ധിയുള്ളവൻ അതിൽ പിടിച്ച് രക്ഷപ്പെടും. അവനെ നമ്മൾ ഭാഗ്യവാൻ എന്ന് വിളിക്കും. കോടതി സമക്ഷം ബാലൻ വക്കീൽ. ദിലീപേട്ടാ, വെൽക്കം ടു കോമഡി ഉത്സവം. 21st ചിത്രം റിലീസാവുകയാണ്. ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. നമ്മുടെ ആ മൂന്ന് ഇരിപ്പിടങ്ങൾക്ക് നമ്മൾ പറഞ്ഞ മോട്ടിവേറ്റേഴ്സിന്റെ സീറ്റ്സ് എന്നാണ്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് മാക്സിമം മോട്ടിവേഷൻ കൊടുക്കാനായിട്ട്, പ്രത്യേകിച്ച് ഈ സിനിമ പോലും അങ്ങനെയാണ് അല്ലേ. ജീവിതത്തിൽ എത്രയൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും എത്രയൊക്കെ ന്യൂനതകളുണ്ടെങ്കിലും അതിൽ നിന്നും തരണം ചെയ്ത് നമുക്ക് വിജയം നേടാൻ പറ്റും. ഇതിനകത്ത് സിദ്ദിഖ പറഞ്ഞ ആ ഡയലോഗാണ്, അവനെ ഭാഗ്യവാനെന്ന് വിളിക്കും. പക്ഷെ ആ ഓപ്പർച്യൂണിറ്റി എടുത്ത് സക്സീഡ് ചെയ്യണവനാണ് ഭാഗ്യവാൻ. അപ്പോൾ ദിലീപേട്ടാ, തിനിച്ചേട്ടൻ്റെയും പ്രചോദേട്ടൻ്റെയും കൂടെ നമ്മുടെ ഇരിപ്പിടത്തിലേക്ക് എല്ലാവരും. ഈസ്റ്റേൺ കോമഡി ഉത്സവം പവർഡ് ബൈ വി സ്റ്റാർ ARMC ഫെർട്ടിലിറ്റി സെന്റർ സഹിയ ടി ആൻഡ് കേരള മാട്രിമണിയിൽ ഇനി ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. ഈ സ്പെഷ്യൽ പെർഫോമൻസ് ഡെഡിക്കേറ്റഡ് ടു ദിലീപേട്ട. ഡിസോൾസ് ഡാൻസ് കമ്പനിയെ ഒന്ന് സ്വാഗതം ചെയ്യാം. ഇവിടെ വന്നപ്പോഴൊക്കെ നമ്മൾ ഞെട്ടിച്ചിട്ടുണ്ട്. Let's see what they have. കണി കണി വിഷുക്കണി കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ടൽ കർവർണനെ കാർവർണനെ. ആരാടാ പടക്കം പൊട്ടിച്ച? മൂസ, CID മൂസ. മര്യാദയ്ക്ക് കീഴടങ്ങിയില്ലെങ്കിൽ പൊട്ടിക്കും ഞാൻ. ഒലക്കപൊട്ടിയ എന്താ സംഭവിക്കാന്നറിയോ?
പെണ്ണുങ്ങളെ വളയ്ക്കണ വിദ്യയെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരുമോ? അത് എളുപ്പ വഴിയല്ലേ. മോളിലേക്ക് മാങ്ങ പറി, താഴേക്ക് ചെളികുത്ത്, മാങ്ങ പറി ചെളികുത്ത്, മാങ്ങ പറി ചെളികുത്ത്, മാങ്ങ പറി ചെളികുത്ത്. രാരവേണു ഗോപബാല രാജിത സദ്ഗുണ ജയശീലാ, രാരവേണു ഗോപബാല രാജിത കൊണ്ട് മണത്ത് കോട്ടക്കിട്ടേ നിന്നെ ഞാൻ കൊണ്ടുപോകും. എന്ത് പറ്റി രമണ? തിങ്കളേ തിങ്കളേ, ഇനി ഉള്ളി കണ്ണെറിയരുതേ. ഇവക്കൊരുവൻ കിഴക്കുതിച്ച് ഇന്ന് താലി പീലി പൊന്നും കെട്ടി മുത്തഴകും വണിച്ചത്. ഗ്രൂപ്പ് ആയിട്ടുള്ള എഫക്ട് ആണ്, ഞങ്ങളെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്ന് കമ്പോസ് ചെയ്യുന്നു. എനിക്ക് തന്നെ ഒരു രോമാഞ്ചക. സ്ട്രേറ്റ് ഫ്രം ദ ഹോസസ് മൗത്ത് എന്നൊക്കെ പറഞ്ഞ പോലെ കൃത്യം ദിലീപ് എടുത്തേ തന്നെ കിട്ടിയില്ല. ഇത് വലിയൊരു ഭാഗ്യമാണ്, കാരണം ഞങ്ങള് കുറെ നാളുകളായിട്ട് ടി വിയിൽ മാത്രം കാണുന്ന ഞങ്ങളുടെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന ഒരുപാട് എന്റർടൈൻ ചെയ്യുന്ന ഒരു ആളാണ് ദിലീപേട്ടൻ. അപ്പോ ദിലീപേട്ടൻ ഫ്രണ്ടിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല, കാരണം മീശമാധവനും സിനിമകളൊക്കെ കാണുമ്പോഴൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇതുപോലെ ദിലീപേട്ടൻ ഫ്രണ്ടിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നു. നിങ്ങളുടെ ടൈമിംഗ് അമേസിംഗ്, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്. അതുപോലെ എല്ലാവർക്കും ഭയങ്കര ഗ്രേസാ നിങ്ങളുടെ ചിരിയിലാണെങ്കിലും നിങ്ങളുടെ ഓരോ മൂമെന്റ്സിലും സൂപ്പർ ഗംഭീരമുണ്ട്. താങ്ക് യു. കൂടുതൽ എന്റെ പാട്ടുകൾ തന്നെ പിടിക്കട്ടാ. നമുക്ക് ഏതെങ്കിലും ഒരു പടത്തിൽ എപ്പോഴും ദിലീപണ് ഇവർക്കൊരു അവസരം എന്തെങ്കിലും കൊടുക്കാൻ പറ്റും. എന്നെ ഒരു റിക്വസ്റ്റ് എനിക്കുണ്ട്, ഇത് വെച്ച് എന്നെ ഔട്ടാക്കാൻ നോക്കരുത്. ദിലീപേട്ടൻ ഇല്ലെങ്കിൽ ഇതില്ല. അയ്യോടാ ചേട്ടാ, നമ്മുടെ ഹോം ഗ്രൗൺ ഡാൻസ് കമ്പനിയാണ്. എന്നാലും രഞ്ജടാ എങ്ങനെയുണ്ട്? നമ്മുടെ സ്വന്തം ഡാൻസുകാരാണ്, പിന്നെ ആലുവക്കാരാ എന്നുള്ള എനിക്ക് ഒന്നും കൂടി അഭിമാനമുണ്ട്. പിന്നെ നമ്മുടെ അംബാസിഡറാണ്, ആലുവയുടെ അംബാസിഡറാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി വരുമ്പോ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ ഒരു കല്യാണം കൂടുന്നതിന്റെ ഒരു പ്രതീതിയാണ്. ഞാൻ പറഞ്ഞില്ലേ കല്യാണ വീട്ടിൽ കല്യാണ ചെക്കനുണ്ട് അവിടെ. ചെക്കൻ മനസ്സിൽ കിടക്കണം തൊട്ടപ്പുറത്താണ് കല്യാണ ചെക്കനും. അപ്പൊ എല്ലാം കൊണ്ട് നമുക്ക് വളരെ മനോഹരമായ ഒരു ദിവസം, എല്ലാം കൂടി ഒത്തുചേർന്നു, അതിൽ വളരെ സന്തോഷമുണ്ട്. മക്കളെ
തകർത്ത് ഇത്തവണ നിങ്ങൾ വന്നിട്ട് അടിച്ചു പൊളിച്ചു. ദിലീപേട്ടാ, കോടതി സമക്ഷം ബാലൻ വക്കീലിൽ ഇത്തരത്തിലുള്ള ഒരു അടിച്ചുപൊളി പാട്ടുണ്ടോ? ഒരുപാട്ടുണ്ട്, ഒരുപാട് അടിച്ചുപൊളി പാട്ടുണ്ട് അല്ലേ. അത് കാരണം വെച്ചാൽ ദിലീപേട്ടന്റെ പടങ്ങളിലെല്ലാം ഒരെണ്ണം വേറൊരു തട്ടുപൊളി പാട്ടുണ്ട്. അതിലൊന്ന് തട്ടുപൊളിപ്പം പാട്ടാണ് അല്ലേ, ഗാനമേളക്കാർക്ക് വേണ്ടിട്ടൊരു പാട്ടുണ്ടപ്പോ. ഉറപ്പായിട്ടും. ഓക്കെ, പ്രജോട്ടാ എങ്ങനെയുണ്ടായിരുന്നു ഇതിനെ? ഈ ടിനി പറഞ്ഞ പോലെ ആലുവക്കാരുടെ മാത്രം അംബാസിഡർ അല്ല, നമ്മുടെ മിമിക്രിക്കാരുടെയും കോമഡി ഉത്സവത്തിന്റെ അംബാസിഡറാണ്. കാരണം നമ്മുടെ ഓരോ എപ്പിസോഡിൽ പോലും ദിലീപേട്ടന്റെ ഒരു വോയിസ് ഇല്ലാതെ പോയിട്ടു. ഒന്നെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ട്രോൾ ഉണ്ടാവും, ദിലീപേട്ടന്റെ വോയിസ് ഉള്ള ട്രോൾ ഉണ്ടാവും, അല്ലെങ്കിൽ മിമിക്രി കോമ്പറ്റീഷൻ ഉണ്ടാവും, സ്പോട്ട് അപ്പ് ഉണ്ടാവും, പാട്ടുണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവും. പക്ഷേ ഇന്ന് നിങ്ങളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞ രോമാഞ്ചം എന്ന് പറയുന്നത്, അത് ജനപ്രിയ നായകന്റെ ജനപ്രിയ പാട്ടുകളും, നമ്മുടെ ഒരു ജനപ്രിയ പരിപാടിയിലാണ് ജനപ്രിയ നായകൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ദിലീപേട്ടൻ്റെ കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ സിനിമകളും നമ്മൾ ഇരുന്ന് ചിരിച്ച് പോകുന്ന സിനിമകളാണ്. കാരണം ആ കൗണ്ടറുകളും ആ പാട്ടുകളും എല്ലാം ഒന്നിച്ച് നിങ്ങളിവിടെ ഗംഭീരമാക്കി തകർത്തു. അടിപൊളി, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇതിലും കൂടുതൽ വലിയ സമ്മാനങ്ങൾ വരാനില്ല, പക്ഷേ അമേസിംഗ് ആയിരുന്നു കേട്ടാ. നേരത്തെ ദിലീപേട്ടൻ പറഞ്ഞതുപോലെ നോ വേർഡ്സ്, അതിനെപ്പറ്റി പറയാനായിട്ട് ഒന്നുമില്ല. ഹരിഭട്ട, ഷോ യുവർ ലവ്. താങ്ക് യു, താങ്ക് യു. നമുക്ക് അടുത്തൊരു സ്പെഷ്യൽ പെർഫോമൻസിലോട്ട് കടക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ദിലീപേട്ടൻ്റെ പടങ്ങളിൽ നമുക്കറിയാം ദാസേട്ടൻ്റെ പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, എം ജി ശ്രീകുമാറിൻ്റെ പാട്ടുകളുണ്ട്, വിനീത് ശ്രീനിവാസിൻ്റെ പാട്ടുകൾ, ഉദിത് നാരായണൻ്റെ പാട്ടുകളുണ്ട്, ശങ്കർ മഹാദേവൻ്റെ പാട്ടുകൾ ഒക്കെ ദിലീപേട്ടൻ്റെ പടത്തിൽ കുറേ സിഗ്നേച്ചർ ആൾക്കാരുണ്ടാവും, അല്ലെ, അങ്ങനത്തെ പാട്ടുകളുണ്ടാവും എന്നുള്ളതാണ്. നമുക്ക് അവരെല്ലാവരെയും കൊണ്ടുവരാനായിട്ടുള്ളൊരു ആഗ്രഹമുണ്ട്, പക്ഷേ അതങ്ങോട്ട് ആ ചുറ്റുപാട് ശരിയായിട്ടില്ല. പക്ഷേ നമുക്കിവിടെ യേശുദാസ് ഉണ്ട്, നമ്മുടെ ശങ്കർ, അതെ, അവരുടെയൊക്കെ സൗണ്ട് ഇവിടെ കൊണ്ടുവരാൻ പോവാണ്. ഞാൻ ഓരോരുത്തരായിട്ട് വിളിക്കാം അല്ലേ. രതീഷ് പരപ്പ, അരുൺ ഗിന്നസ്, സിദ്ദേഖ്, ബിന്ദുജ, അനുമൂവാറ്റുപുഴ, ഫ്രണ്ട്സ്. നമുക്ക് ദാസേട്ടനെ തുടങ്ങാം. ദിലീപേട്ടൻ ഏത് സിനിമയിലെ പാട്ടാ രതീഷ്? കല്യാണരാമൻ. കല്യാണരാമനിലെ പാട്ട് നമുക്കൊന്ന് കേട്ടുപോകാം. ഓക്കെ. യാ ദേവി സർവഭൂതേഷു പ്രേമരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ കരളിലെ മോഹം തളിരണിയാനാ അവരിരു പേരും തപം ചെയ്തു ഈ അമ്പലക്കൽപ്പടവിൽ. കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ കുറച്ച് നല്ല ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ഏത് സിനിമയിലെ? ചാന്തുപൊട്ടിലെ. നീ കരഞ്ഞാലി കരയിൽ പാതിരാ നീ ചിരിച്ചാലി തുറയ്ക്കു ചാകര വെയിച്ചായമിടുന്നേ അന്തിമാനം എന്നോണം ഉണക്കുടിച്ചേലുള്ള കവിളിന്മേ വെയിച്ചായമിടുന്നേ അന്തിമാനം എന്നോണം ഉണക്കുടിച്ചേലുള്ള കവിളിന്മേ കടലിൻ്റെ പൈതലേ കരളിൻ്റെ കാതലേ അടമിഴി ബീച്ചി മെല്ലയൊന്ന് നോക്കണേ ഓമനപ്പുഴ കടപ്പുറത്തെ ഓമനെ പൊന്നോമനെ ഈ നല്ല മുഖം വാടിയതെന്തിങ്ങനെ ഇങ്ങനെ. നമുക്ക് അടുത്തത് ദിലീപേട്ടൻ്റെ
ഫേവററ്റ് അന്യഭാഷ സിംഗർ എന്ന് തന്നെ പറയാം, ഉദിത് ജിയുടെ സോങ്. ഓക്കെ, ചുളമ്പള്ളിക്കാറ്റ് ഒന്ന് ചുറ്റിയടിച്ചാട്ട്, മഴത്തുള്ളി തുള്ളിച്ചാട്ട്, ഇടമിന്നലറിഞ്ഞാട്ട്. ചുളമ്പള്ളിക്കാറ്റ് ഒന്ന് ചുറ്റിയടിച്ചാട്ട്, മഴത്തുള്ളി തുള്ളിച്ചാട്ട്, ഇടമിന്നലറിഞ്ഞാട്ട്. മകരം മഞ്ഞാടയിൽ പൊതിയും പൂമ്പാറ്റയെ, മനുരുവിൻ കണ്ണാടിയിൽ തെളിയും വാർത്തിങ്കലെ, മുത്തമായി മുത്തം വെക്കും നക്ഷത്രമല്ലേ ഞാൻ. ബിഗി 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 ബിഗി, I love you, baby. Hey, biggie, 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 biggie. I love you, love you, love you, baby. അപ്പോൾ ഇനി പ്രിൻസും ബിന്ദുജയും കൂടി ഒരുമിച്ചാണ്, റിമി ടോമി, ശങ്കർ മഹാദേവ്. ഓക്കെ, ചിങ്ങമാസോ വന്ന് ചേർന്ന നിന്നെ ഞാൻ സ്വന്തമാക്കും, മിന്നിലാവിൻ പൊന്നിലാ നീ സ്വന്തമാക്കും. മേഘപ്പള്ളൊങ്ക കൊണ്ട് മാനത്ത് കൊട്ടുകട്ട്, നിന്നെ ഞാൻ കൊണ്ടുപോകും. നിന്നെ മിഴിച്ചു നിന്നു മരത്തെ ചേലും, നിന്നെ ഞാൻ മുടി വെക്കും. അടുത്തത് ആലപിക്കാൻ പോകുന്ന ആള് ദിലീപേട്ടൻ തന്നെയാണ്, കേൾക്കാം. കണ്ട ഞാനൊരു സുന്ദരന, ഈ നാട്ടിലെ കിണ്ടൽ കോമലന, എന്റെ കാമുകിമാരുടെ കാമുകന, പണ്ടേ ഞാനൊരു വീരന. ഞാൻ മസിൽ പിടിച്ചാൽ സൽമാൻ ഖാൻ, വൈറ്റിൽ ഞാനൊരു ജാക്കി ചാൻ, ഹൈറ്റിൽ അമിതാഭ് ബച്ചന. സ്റ്റൈലിൽ ഞാനൊരു രജനി, പവറിൽ ഞാനൊരു ഗജനി, ഡാൻസിൽ മൈക്കിൾ ജാക്സൺ, ആക്കിൽ ഞാനൊരു ഭ്രാന്തന. എന്നെ കണ്ടൊരു ബോറിംഗ് തടി, ഞാൻ ഡാൻസ് കളിച്ചപ്പോൾ അത് ഒപ്പൻ കണ്ണം തായ്, ഇതെന്റെ തോമസായ്. ദിലീപേട്ടന്റെ സൗണ്ടിൽ സംസാരിച്ചല്ലോ, ഇനി ദിലീപേട്ടന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിന്റെ ശബ്ദത്തിൽ പുള്ളി സംസാരിക്കും. ദിലീപേട്ടന് നാദർശിക്കടുത്ത് എന്തെങ്കിലും ചോദിക്കാണ്ടേ ചോദിക്കാം. ചോദിക്കൂ നാദർശ, നിനക്ക് സുഖമാണോ? ഏയ് ദിലീപേ, സുഖം. നമസ്കാരം പറഞ്ഞടേ. ഏയ് അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ നിങ്ങളുടെ നാദൃശയാണ്. സത്യം പറഞ്ഞാല് ദിലീപിനും അതുപോലെ ടിനിക്കും പ്രചോദനക്കെ ഏത് പാട്ട് കേട്ട് കഴിഞ്ഞാലും അതിന് നേരെ തലതിരുവായിട്ട് തോന്നാറുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മണിയുടെ ഒരു രണ്ടുപേര് പാട്ട്. ഓക്കെ, നാടൻ പാട്ടുകൾ ചേലില് പാടണ മണി എൻ്റെ നല്ലൊരു ഫ്രണ്ടാ, എന്ന് ചിരിക്കുന്ന ഫ്രണ്ടാ, എണ്ണക്കറുപ്പുള്ള ഫ്രണ്ടാ. നാടൻ പാട്ടുകൾ ചേലില് പാടണ മണി എൻ്റെ നല്ലൊരു ഫ്രണ്ടാ, എന്നു ചിരിക്കുന്ന ഫ്രണ്ടാ, എണ്ണക്കറുപ്പുള്ള ഫ്രണ്ടാ. ദിലീപ് സുഖല്ലേ?
ബൊളു 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 ശബ്ദം എന്റെ കിണറിനടിയിൽ ഇടക്കിടയ്ക്കൊരു തിരയിളക്കങ്ങൾ. വാട്ട് ഈസ് ഇളക്കം? മണിച്ചേട്ടൻ എന്നൊക്കെ പറയുമ്പോ അല്ലേ ഇപ്പോഴും ആ ഓർമ്മകളിലോട്ട് പോയി പോവാണല്ലേ. ശരിക്കും ഭയങ്കര ഫീൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവര് വേർപാട് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്നാണ്. ഇത്രയും കഴിവുള്ള രണ്ട് കലാകാരന്മാരാണ് അവര്. അതെ, അതൊക്കെ അവരുടെ ഫാൻസ് ആണ് ശരിക്കും. അതെ, അബീക്ക അടുത്തത്. ഇവരെയൊക്കെ ഓർത്തേ പറ്റുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും ഈ ഓരോ ഈ എപ്പിസോഡുകളിലൊക്കെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളൊന്നാണ്. ഓരോ ടൈമിൽ അവരെയൊക്കെ ഓർക്കാനുള്ള ഭാഗ്യം കൂടി നമുക്ക് കിട്ടാറുണ്ട്. ഇതിൽ ഇവിടെ എന്ന് ചോദിക്കട്ടെ ആദ്യം, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇവരുടെ എല്ലാവരുടെയും പെർഫോമൻസ്? അയാളെ തല്ലുകൊല്ലണം. ഞാൻ അന്തം ഇട്ടുണ്ട് നിങ്ങളുടെ എന്താ പറയണത്, ഒരു കഴിവ്. എനിക്ക് പാട്ട് പാടുന്നതോട് മൊത്തത്തിൽ അസൂയുള്ള ഒരാളാണ് ഞാൻ. ദൈവം ഭയങ്കര കഴിവാണ്. ദിലീപേട്ടന് ആഗ്രഹമുള്ള ഏതെങ്കിലും പാട്ടുണ്ടോ? ദാസേട്ടന്റെ പാട്ട് ശരിക്കും ഹരിവരാസ്. അത് ഞാൻ ഭയങ്കര ഞാൻ അന്തം ഇട്ടിങ്ങനെ ഇരുന്ന്. ഹരിവരാസനെ കേൾക്കണോ? നേരിട്ട് കേൾക്കണം. ഏ, നേരിട്ട് കേൾക്കണോ? ഹരിവരാസനെ നേരിട്ട് കേൾക്കണം. കേട്ടാലേ പാടാ. ഹരിവരാസനം വിശ്വമോഹനം ഹരിതദീശ്വരം ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണകീർത്തനം ഭക്തമാനസം ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. നമ്മൾ ഭയങ്കര ഫാനാങ്ങടെ. രതീഷേ, ഫാൻ ബേസ് കിട്ടാവുന്ന ഏറ്റവും വില കൂടിയ ഫാനെ കിട്ടിയില്ലേ? ദാസേട്ടനെ നമ്മൾ അങ്ങനെ കാണുന്ന ആൾക്കാരാണ്. ദാസേട്ടന്റെ ശബ്ദം അതുപോലെ ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പോഴേ അത് ഭയങ്കര ഒരു ഗോഡ്സ് ഗിഫ്റ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അല്ലെ, എന്നെ അനുകരിച്ച് പാടുന്ന ഒരാളെ എനിക്ക് അത് വലിയൊരു സുഖമായിട്ടാ. ഞാൻ പോലും ഇങ്ങനെ നന്നായിട്ട് പാടൂല. ഗംഭീരായിട്ട് ഏട്ടാ, ഇപ്പൊ എന്റെ അടുത്ത് പാടാൻ പറഞ്ഞാലും ഞാൻ അടുത്ത് വെള്ളം കുടിക്കടാ ആ പാട്ട് പാടാൻ. എല്ലാരും ഗംഭീരായി. താങ്ക് യു. എന്തായാലും ആലോക്കാരനും മാരാസാരനൊക്കെ. അതെ അതെ, നമ്മുടെ പിന്നാലെ വരുന്ന ആൾക്കാർ അതൊക്കെ ഇപ്പൊ മുന്നിലേക്ക് കയറിയിക്കാ. അല്ല, ഞാൻ എന്റെ വീട്ടിലുള്ള എന്റെ പെങ്ങള് നല്ലതാണ്, എന്റെ അമ്മ നല്ലതെന്നൊക്കെ ഞാൻ അങ്ങനെ പറയും. എന്റെ അനിയന്മാരും ഇവരൊക്കെ തന്നെയാണ് എല്ലാവരും. നമ്മളൊരു റിസപ്ഷൻ കൊടുത്തതാണ്, പിന്നെ നമ്മള് അതിന് കമന്റ്സ് പറയണമെന്നില്ല. അല്ല, നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ അഭിമാനങ്ങളാണ് നിൽക്കുന്നത്. നമ്മുടെ ഫുട്ബോൾ ടീം എ ടീമാണ് നിൽക്കുന്നത്. അത് നമ്മൾ ഇദ്ദേഹത്തിന്റെ മുമ്പിലെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഇതിനെ അഭിപ്രായം പറയേണ്ട കാര്യം, ദിലീപേട്ടൻ നന്നായിട്ട് ആസ്വദിച്ചോണ്ടിരിക്കുകയാണ്. ആ ശരിക്കും അതാണ്, എന്താ പറ്റിയെന്ന് വെച്ചാൽ ഒന്നും പറയാൻ കിട്ടണില്ല. നമ്മൾ ഇതിനകത്തത് വീണുപോയി. പിന്നെ ദിലീപേട്ടൻ ഇവരെ കിട്ടിയത് ഇപ്പൊ ഇവരൊക്കെ ഓരോ പ്രോഗ്രാം ചെയ്ത് ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ഇവർ സ്റ്റേജ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവരെ ഇന്ന് ഇവിടെ കിട്ടിയത് ഇന്ന് ഒരുമിച്ച് കിട്ടാന്ന് ഞാൻ ആലോചിച്ചു. ദിലീപേട്ടൻ വരുന്നു, സെപ്പറേറ്റ് സെപ്പറേറ്റ് പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ലേ എന്ന് എനിക്ക് തോന്നി. അല്ലേ, എല്ലാവരും അതെ. അപ്പൊ നിങ്ങൾ എങ്ങനെ ഒരുമിച്ച് വന്നു? അത് വലിയൊരു ഭാഗ്യം നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റിയത്. കാസർഗോഡ് പരപ്പയെന്നാണ്, കോതമംഗലം അല്ലേ, ആലുവ, മൂവാറ്റുപുഴ, ആറന്മുള, കൊല്ലം, എല്ലായിടത്തു നിന്നും വന്നു ദിലീപിന് വേണ്ടി പാട്ട് പാടാൻ. വലിയ സന്തോഷം. താങ്ക് യു, താങ്ക്സ് ലോട്ട്. അപ്പോ കിട്ടിയല്ലോ, ഉറപ്പായിട്ട് നിങ്ങളെല്ലാം ചെയ്തു കേട്ടോ. ഗംഭീരമാണ്, നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. താങ്ക് യു, താങ്ക്സ് ലോട്ട്. ആരൊക്കെയായിരുന്നു ഇതിനകത്ത് കോ ആർട്ടിസ്റ്റുകളെ നോക്കുമ്പോ? ഇപ്പൊ നമ്മൾ അജുനെ കണ്ടു, സുരാജ് ചേട്ടനെ കണ്ടു, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ആരൊക്കെ? സുരാജ് എന്റെ അളിയന്റെ ഒരു ക്യാരക്ടർ ആട്ടോ, മോഹനപിള്ള എന്ന് പറഞ്ഞിട്ട്.
ഒരു പോലീസ് ഒരു ഇൻസ്പെക്ടറുടെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. സുരാജ് ഗംഭീര ഉണ്ട് ഈ സിനിമയിൽ. അതുപോലെ സിദ്ദിഖ അച്ഛന്റെ കഥാപാത്രം ചെയ്തിരിക്കുന്നത്, കൊറേ സീക്വൻസുകൾ കാണുമ്പോ ഭയങ്കര രസമാണ്. നമുക്ക് ഇങ്ങനെ ഒരു അച്ഛനെ വീട്ടിൽ കിട്ടിയ ബെസ്റ്റ് ആയിരിക്കും. അതുപോലത്തെ അച്ഛനാ, പക്ഷെ നല്ല മനസ്സുള്ള ഒരു അച്ഛനാ. എനിക്ക് തോന്നുന്നു ഏറ്റവും ഇൻസ്പയറിംഗ് വാക്കുകളെല്ലാം അച്ഛൻ്റെ നിന്നാണ് വരുന്നത് അല്ലേ? ആ കാരണം അത്രയും ലൈഫിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കൂടുതൽ അച്ഛന്മാർക്കായിരിക്കും. നമ്മുടെ ഉള്ളിൽ തോന്നുന്നു നമുക്കാണ് അച്ഛന്മാരെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് തോന്നുന്നു. അതാ ദിലീപേട്ടനല്ലേ പറഞ്ഞത്, നമ്മൾ ജനിച്ച അന്നോട്ട് അച്ഛനെ കാണില്ലേ, അച്ഛൻ നമ്മളെ കാണാൻ തുടങ്ങി. ഞാനത് എന്റെ അച്ഛനോട് റിയൽ ആയിട്ട് പറഞ്ഞ ഡയലോഗ്. ആണോ ഇഷ്ടത്തിൽ പറഞ്ഞ ഡയലോഗാണ്? കുറെ കഴിഞ്ഞിട്ട് അച്ഛൻ ചോദിച്ചാൽ അല്ല എനിക്ക് കണക്ക് മനസ്സിലായി ഒന്നുകൂടി പറഞ്ഞേ. ഞാൻ പറഞ്ഞു ജനിച്ച അന്ന് മുതൽ ഞാൻ കാണുന്നു, അച്ഛനെ കാണാൻ തുടങ്ങിയിട്ട് 28 വർഷമായിട്ടുള്ളൂ. അന്ന് വയസ്സ് 28 ആയിരുന്നു. അപ്പൊ പുള്ളി വെച്ചു കണക്കൊന്നും കൂടെ ശരിയാവണില്ല എന്നൊക്കെ പറഞ്ഞു പോട്ടെ. ആ സാധനമാണ് വേണുങ്ങളുടെ അടുത്ത് ഇഷ്ടത്തിൽ പറഞ്ഞത്. എന്തായാലും നമ്മൾ അടുത്തതൊരു സ്പെഷ്യൽ പെർഫോമൻസ് വരാൻ പോകുന്നത് ആരാണെന്ന് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈൽ നിന്നാണ്. പ്രേക്ഷകർക്ക് സുപരിചിതമായ അമ്മാനമാട്ടവുമായി ഉത്സവവേദിയിലേക്ക് എത്തുന്ന മധുരൈ സ്വദേശികൾ അശോക് ആൻഡ് ആനന്ദ്, ഇരട്ട സഹോദരങ്ങളായ ഇവർ 10 വർഷമായി ജഗ്ലിംഗ് രംഗത്ത് ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. ട്വിൻ ജഗ്ലേഴ്സ് എന്ന പേരിൽ ഒരു ടീമായി പ്രവർത്തിക്കുന്ന ഈ അതുല്യ കലാകാരന്മാരുടെ പ്രകടനങ്ങൾ ആരെയും പിടിച്ചിരുത്തുന്നതാണ്. ഫ്ലൂട്ടിലും തങ്ങളുടെ മികവ് പ്രകടിപ്പിക്കുന്ന ഈ ഇരട്ട സഹോദരന്മാർ യന്ദിരൻ എന്ന ചിത്രത്തിനായി സ്റ്റൈൽ മന്നൻ രജനീകാന്തിനെയും ജഗ്ലിംഗ് പരിശീലിപ്പിച്ചിട്ടുണ്ട്. ലോകമെമ്പാടുമായി 2500 വേദികളിൽ ഇതിനോടകം തങ്ങളുടെ കലാവിസ്മയങ്ങളുമായി പടയോട്ടം നടത്തിയിട്ടുണ്ട് ഈ കലാതാരങ്ങൾ. കോമഡി ഉത്സവ വേദിയിൽ അശോകിനും ആനന്ദിനും സ്നേഹസ്വാഗതം. ഇവര് വളരെ ഫേമസ് ആയിട്ടുള്ള ജഗ്ലിംഗ് ബ്രദേഴ്സ്. ജഗ്ലിംഗ് ആണ് അവരുടെ മെയിൻ സംഭവം. അത് ഈ ട്വിൻസ് ആവുമ്പോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് എന്നുള്ളത് കാണാം അല്ലേ? ഓക്കെ, വിൽ വാച്ച് ഇറ്റ് ആൻഡ് ദെൻ വിൽ ടോക്ക് അല്ലേ? ഓക്കെ. Blow my whistle, baby. Blow my whistle, baby. Open up and put it in. Let's begin.
ആക്ടുകളുണ്ട്. നമ്മൾ ഔട്ട് ഓഫ് ദ വേൾഡ് എന്നൊക്കെ പറയാവുന്ന ആക്ടാണ് നമ്മളിപ്പോ കണ്ടത്. ഗംഭീര ഞാൻ പറയാൻ പോയത് മിതും കേറി പറഞ്ഞു പറഞ്ഞു. നമ്മൾ അന്തം വിട്ടിരിക്കണം. ലോകാത്ഭുതം എന്നൊക്കെ പറയണ പോലെ നമ്മൾ കാണുമ്പോ ഇങ്ങനെ കണ്ടു നിൽക്കാന്ന് പറയില്ലേ. ശരിക്കും ഒരു തമിഴ എനിക്ക് തോന്നണേ ഇവര് ചെറിയ പ്രായത്തിൽ തുടങ്ങിയതായിരിക്കും കേട്ടോ. അതെ, ഇവര് ഒരു കളിപ്പാട്ടത്തിന് വേണ്ടി തമ്മി തല്ലി തുടങ്ങിയിട്ടുള്ള പരിപാടി ചിന്ന വയസ്സിൽ സ്റ്റാർട്ട് പണിയിരിക്കുന്നീങ്ക. കൊളന്തി ആർക്കും പോതെ കോളേജ് കൾച്ചറൽസിൽ പണിയിട്ട് സാർ. അവിടെയാ എപ്പടി ഇന്ത കോൺസെൻട്രേഷനിൽ ഇപ്പടി പണിയിട്ട് ഇരിക്കുമ്പോ? അയ്യോ ரொம்ப கஷ்டம் சார். ஃபஸ்ட்டு தனித்தனியாக ப்ராக்டிஸ் பண்ணிடுவோம், அதுக்கப்புறம் ரெண்டு பேர் சேர்ந்து பண்ணுறதுக்கு ஒரு 1 மந்த் ஆகும் சார், ஒரு ஸ்டெப் எடுக்கிறதுக்கு. ஆமாம்மா, இது அவ்வளோ கான்சன்ட்ரேஷன் வேணும் இல்லையா? என்ன? தேங்க்யூ சார், தேங்க்யூ சார். தேங்க்யூ திலீபேட்டா. நெஞ்சடா, இன்னும் இவர் வெறுத்த காணுமோ தான் கன்ஃபியூஷன் ஆகும் நமக்கு. ஒரு மிரரிண்ட் அப்புறம் ஒரு வித்தியாசம் இல்ல. பேரு ஒன்று பண்ணு ஒன்று கூடி. அசோக் അശോക് ആനന്ദ്. അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി ചെയ്തു കഴിയുമ്പോ ഓർത്തോക്കി നമുക്ക് മൊത്തത്തിൽ ഒരു കിളി പോയി. ആ കിളി കിളിയല്ല, എന്താണ് ഒട്ടകപ്പക്ഷിയൊക്കെയാണ് പോണത്. നമ്മൾ ഈ ദിലീപേട്ടൻ പറഞ്ഞല്ലെ, ലോകമഹാത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്താൻ പറ്റും. വ്യക്തികൾക്കാ കൊടുക്കുന്നതെങ്കിൽ ഇവരൊരു ലോകമഹാത്ഭുതമായിരിക്കും. അത്രക്ക് സിൻക്രണൈസേഷനും ഭംഗിയും ടൈമിംഗ്. ഇവര് ബഹളമൊന്നും വെക്കുന്നില്ല, വളരെ ഈ ചിരി തന്നെയാണ് എപ്പോഴും വളരെ കൂളായിട്ട് നടന്ന് ചെയ്യുന്നത്. തീയാണെങ്കിലും കത്തിയാണെങ്കിലും ഒക്കെ ഈ പഞ്ഞി എടുക്കുന്ന ആ ലാഘവത്തോടെ തന്നെ എടുക്കണം. കണ്ട ഇപ്പൊ തന്നെ ശ്രമിക്കരുത്, വെറുതെ കണ്ട് വെറുതെ. ഇത് തന്നെ എനിക്ക് പറയാനുള്ള, എഴുന്നേറ്റ് ഒന്ന് കുമ്പിടുക, വേറെ ഒന്നും സാധിക്കില്ല. കുറച്ച് കേട്ടാ, എനിക്ക് ഇവരോട് ഒന്നേ പറയാനുള്ളൂ, ഇപ്പൊ സീസൺ ടൈമാണ്, മധുരയ്ക്ക് പോകണ്ട, ഇവിടെ ഒരു വീടെടുത്ത് തരാം, ഇഷ്ടംപോലെ പരിപാടി ഇഷ്ടം. ടെലികാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പരിപാടി നിങ്ങൾക്ക് കിട്ടും. എന്തായാലും ഉഗ്രൻ ടൈമിംഗ് ആയിരുന്നു കേട്ടോ. ദിലീപേട്ടൻ പറഞ്ഞ പോലെ അസൽ ടൈമിങ്ങും ഭയങ്കരമായ കോൺസെൻട്രേഷനും. എന്തായാലും ഒരുപാട് വേദികൾ കിട്ടട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ അല്ല, ഇതൊക്കെ കണ്ടിട്ട് പിള്ളേര് കത്തിയും മറ്റേ തീയൊക്കെ എടുത്ത് കളിക്കും. അതാദ്യം പറയണം, അതായത് നേരത്തെ ദിലീപേട്ടൻ പറഞ്ഞ പോലെയാണ്, അതായത് ഇത് എത്രയോ നാളത്തെ പ്രാക്ടീസ് കൊണ്ട് മാത്രം സ്വായത്തമാക്കാൻ പറ്റുന്ന കലയാണ്. ആ പ്രാക്ടീസ് ഉള്ളവർ മാത്രം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളൊന്നും ഇത് ശ്രമിക്കാൻ പോലും ചെയ്യരുത്. ആ ഈ രണ്ട് ബോൾ എടുത്ത് ഞാൻ ചെയ്ത് കാണിച്ച് എന്തിനാണെന്നറിയോ, എനിക്കിത് പറ്റത്തില്ല, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പറയരുത്, അവര് ഈ ബോള് റൗണ്ട് ഒക്കെ തീ വെച്ച് കത്തി വെച്ച് കളിക്കേണ്ടിരുന്നാ മതി. കാരണം ഇതുപോലെ ആരെങ്കിലും ശ്രമിച്ചാലേ ഇനി ആൾക്കാർ ഇതുപോലെ ഉണ്ടാവുള്ളൂ. സ്റ്റോപ്പ് ചെയ്യരുത്, എനിക്ക് പറ്റില്ല, അത് വിട്ടേക്ക്. ഇതുപോലെ ഉണ്ടാവുന്ന ഇരട്ടകളാ? അല്ലല്ല, ഇരട്ടകളല്ല, ശ്രമിക്കും പറഞ്ഞല്ലോ. പറഞ്ഞ ട്വിൻസിന് മാത്രം പറ്റും, അങ്ങനെ പറയരുത്. ഇല്ല അല്ല, അതൊക്കെ അവര് ആവുമ്പോ ഒരു ഭംഗി ഉണ്ടല്ലോ ഇരട്ടകളാവുമ്പോ. ഇവര് വരുമ്പോ അതിന്റെ ഒരു വേറെ ഭംഗി കുറച്ചും കൂടി കൂടുതലാണത്. നിങ്ങക്ക് കല്യാണം പണിയിരിക്കീങ്ളാ? പണിട്ടോ സാർ. അവര് ട്വിൻസാ? ഇപ്പഴൊരു സമാധാനായിരുന്നു. കല്യാണം കഴിച്ചിട്ട് ഇത്ര കോൺസെൻട്രേഷൻ കിട്ടുന്ന ഓർത്തിട്ടാണ്. കുഴന്നകളെല്ലാം എനക്ക് ഒരു പൊണ്ണു സാർ, അവനക്ക് ട്വിൻസ്. ട്വിൻസ് പസങ്ങ സാർ. നമ്മുടെ അജുവിന്റെ മക്കളെ പഠിപ്പിക്കുന്നത് അല്ലേ, ദൈവം അറിഞ്ഞു കൊടുക്കുക. അപ്പം ഏതായാലും പ്രത്യേകമായിട്ട് പറയണം, അത് താങ്ക്സ് എ ലോട്ട് ഫോർ കമ്മിങ്. ഇവിടെ വന്ന് ഇത് പെർഫോം ചെയ്തതിന് വളരെയധികം നന്ദി. താങ്ക് യു, താങ്ക്സ് എ ലോട്ട് എല്ലാവരും. അവർക്ക് വേണ്ടി ഒരു ഉഗ്രം കഴിഞ്ഞു. ഇവിടെ അടുത്തത് വരാൻ പോകുന്നത് 101 താരങ്ങളെ 10 മിനിറ്റ് കൊണ്ട്, വെറും 10 മിനിറ്റ് കൊണ്ട് അനുകരിച്ച വ്യക്തിയാണ്. അത് കഴിഞ്ഞ് അതിനെ വേറെ ആൾക്കാർ ബീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 15 മിനിറ്റ് കൊണ്ട് 201 താരങ്ങളെ അനുകരിച്ച വ്യക്തിയാണ്. സ്വന്തം റെക്കോർഡുകൾ തിരുത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് സതീഷ് കലാഭവൻ. സതീഷേ, ഇന്നെന്താണ് പരിപാടി? ദിലീപേട്ടൻ, ദിലീപേട്ടൻ്റെ കുറെ സിനിമകൾ കുറച്ച് എനിക്കൊരു സ്പോട്ട് ഡബിന് ശ്രമിക്കുകയാണ്. സതീഷിന്റെ സ്പെഷ്യലൈസേഷൻ തന്നെ ദിലീപേട്ടനാണ് തുടങ്ങിയതല്ലേ? ദിലീപേട്ടൻ ചെയ്യുന്ന മിമിക്രി കണ്ടിട്ട് ഇന്നസെന്റിന്റെ, അതെ, അതിന്ന് ആണ് അങ്ങനെ പഠിച്ചെടുത്ത ആളാണ്. അപ്പോ എത്രത്തോളം വലിയ ഫാനാണെന്നുള്ളത് സ്പോട്ട് ഡബിംഗ് കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടാ. സ്പോട്ടിലോട്ട് പോവാ അല്ലേ. നമസ്കാരം, ഞാൻ ഗോപി. ഓ, ഞാൻ ഗോപി, സുകുമാരന്റെ അനിയൻ. മുത്തച്ചി എന്നെ വിളിച്ചു, ഞാൻ കൂടെ പോന്നു.
സോറി, ഞാൻ ഗോപി. ഈ വയസ്സാങ്കാലത്ത് ലവോ മുത്തച്ഛ? പ്രണയത്തിന് അങ്ങനെ കാലവും പ്രായം കൊണ്ടെന്ന് തോന്നണോ തനിക്ക്? ഡെഫിനറ്റ്ലി. ദാറ്റ് മീൻസ് യു ആർ എ ഫൂൾ. പ്രണയത്തിന് അങ്ങനെ കാലവും പ്രായം ഒന്നുമില്ലടോ. നിനക്കും പ്രേമിക്കാം, നീ നേരത്തെ പറഞ്ഞ ഡി ജി പി നിന്റെ അച്ഛനും പ്രേമിക്കാം, ഈ മുത്തച്ഛനും പ്രേമിക്കാം, എന്തിന് മരണാനന്തരവും പ്രേമിക്കാം. അല്ലെങ്കിൽ തന്നെ പത്ത് പഠിച്ചിട്ട് ജയിച്ചിട്ട് പിന്തിനാ, ഇത്രയും കാലമായിട്ടും പത്താം ക്ലാസ് പാതിച്ച് നിർത്തിയില്ലടോ. അതല്ലേ പറഞ്ഞ പത്താം ക്ലാസ് പാതിന്ന് കണക്കറിഞ്ഞിട്ട് വിശ്വാസം. ദേ സരസു, ഈ മാസ്റ്റർ പീസ് നീ നാളെ തന്നെ കൊടുത്തോ കേട്ടോ, എന്നോട് കുറച്ച് ഒങ്ങിനിരിക്കും. അല്ലെങ്കിൽ പഠിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ഇന്നലെ എത്തിയത്. എടി, ഇന്ന് രാവിലെ മേടിച്ചെന്ന ഐസ് ഫ്രൂട്ട് നീ തൊണ്ടയിൽ നിന്ന് വിഴുങ്ങിയ, അല്ലെങ്കിൽ കോലിട്ട് കുത്താനാ നന്ദിയിലത്തെ പൂത്താൻ കളി. ഓ, നിയന്ത്ര കുമ്മായത്തിൽ മുഞ്ഞിയും കുത്തി വീണ. എനിക്ക് ഇത്തിരി സൗന്ദര്യം കൂടി പോയത് എന്റെ തെറ്റാണോടാ പാട്ടി. കൂടി പോയത് സൗന്ദര്യമല്ല, കൂനല്ലേ? കൂനല്ല ഇത്, മസിൽ ജിം എടുത്ത മസിൽ വെട്ടി കറിയതാ. ഇവന്റെ കഴുത്തോണ്ട് അപ്പന്റെ തലയിലെ ജിം. ഓ, ഒരു നല്ലായിരത്തിനിറങ്ങുമ്പോ ഞൊണ്ടിക്കാലാ ശവനം ചത്തുള്ളോ ഞൊണ്ടി. വരില്ലേ? എത്രയിലാവട്ടെ, ഞാൻ പറയില്ലിരുന്നോളാം. ഞാനെ മണവാളൻ, പെണ്ണം കാണിച്ചെ പെട്ടെന്ന് കയറ്റി കൊണ്ടുവരാലോ. ഇതൊന്ന് തുറന്നേ. ഞാൻ ഇവിടെ വന്നപ്പോ ഏട്ടന്റെ ഭാര്യയായിട്ട് അഭിനയിക്കാനാണോ ആദ്യം വിചാരിച്ചത്. ആഗ്രഹിച്ചു പോയി. മറ്റുള്ള എനിക്ക് ഇഷ്ടല്ല മുഷട്. അവന്റെ ഓരോരോ കാര്യങ്ങൾ പറയാണ്ടിരിക്കണത്. ഷോ, എന്ത് നല്ല മസിൽസാ ഇത്. ചെറുപ്പം മുതൽ ഒരു ടിക്കറ്റ് ഇതാ. ഞാൻ 10 വർഷം അടുപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്കരയായിരുന്നു. വീട്ടില് ഫോട്ടോ ഉണ്ട്. ഇത് എങ്ങനെയൊക്കെയാണ് ഷഡ്യൊക്കെ ഇട്ടിട്ട്. ഞാൻ ഏട്ടന്റെ ഭയങ്കര ഫാനായി. ഒരു പാമ്പിനെ ഇട്ടിരുന്നെങ്കിൽ പാല് കൊടുത്ത് വളർത്തായിരുന്നു. പിച്ചക്കാരെന്തെങ്കിലും കൊടുക്കാം? കൊടുക്കാം. ധാര തുടങ്ങാൻ പോകയാകുന്നു. ആരാ? ധാര, ജലധാര. അതച്ഛന്റെ ആരാ? അമ്മൂളിപ്പിച്ച എനിക്ക് പരിയല്ല. മാറടി മാറടി ഉണ്ട പക്രു. അപ്പൊ അതെന്താ കാര്യം? ഈശ്വരൻ മനസ്സറിഞ്ഞ് വരദാനായിട്ട് കൊടുത്ത ശബ്ദം ഒരു വിലയില്ലാണ്ട് നശിപ്പിക്കണ മരമണ്ടൻ. വാടാ ഇങ്ങോട്ട് കയറുവാ. വേണ്ട സർ, പണിസ്ഥലത്ത് വരിക. വേർപ്പാ, കുളിച്ചിട്ടില്ല, പിന്നെ വേണ്ട, അങ്ങോട്ട് കേറണില്ല, അത് ശരിയാവില്ല. പണി ഉണ്ടാവും അവിടെ. സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ പോയിക്കോട്ടെ ചേട്ടാ. ചേട്ടൻ ഇങ്ങോട്ട് വരാൻ പാടില്ല. ഹലോ ഹലോ, സ്വന്തം സൗണ്ടേ സിംഗ്. ഹലോ തൊണ്ടന സിംഗ്, മൂക്കിന്റെ സിംഗ്. ഹലോ ഹലോ, ഹേയ് ക്യാമോ നീനു, ഹേയ് ക്യാമേ ഭോനോ, ആ സുന ആരെങ്കിലും കണ്ടാലാ ഈ സ്വരം, ആരെങ്കിലും കേട്ടാലോ ചുമ്മാ കായെങ്കിൽ ബീച്ചെങ്കിൽ നീച്ചെങ്കിൽ പൂക്കി. ഓ, ഈ പിന്നാശാണെന്ന് തോന്നേ. ആ ഞരിങ്ങിയാ എന്നെ പോഞ്ഞു. അതുകൊണ്ട് നാളെ കേറ്റിടാൻ പറ്റാത്തോപ്ര കേറ്റിവിടാൻ പറ്റാത്തോണ്ട് കരഞ്ഞുപോയി. നമസ്കാരം സാറേ. നീ എന്നെ സാറെന്ന് വിളിക്കരുത്. സോറി സാറേ. ചിന്നാടൻ ചിന്നാടന്റെ ലോറിയിൽ സ്പിരിറ്റ് കിടന്നതിന് എന്റെ അമ്മക്കെട്ടങ്ങനും കേറിയാണ്ടല്ലോ. ഇനി എന്റെ റൺവേ കയറി കളിച്ച ഇതൊരു സാമ്പിൾ പിടിക്കട്ട. തൃശൂർ പൂരം കാണാൻ പോണേ ഉള്ളൂ. വരച്ചടാവേ ആടി സാക്കേ. ഒരു ലാൽസരം പറയാൻ തോന്നുന്നുണ്ടോ സഖാവേ? ഒരു പഴയ സോപ്പുട്ടി സിനിമ കഥയിൽ അച്ഛന്റെ പ്രതികാരം തീർക്കാൻ വന്ന മകൻ മാത്രമല്ല, ഇനിയിവിടെ സ്മാരകങ്ങളും
രക്തസാക്ഷി ദിനങ്ങൾ ഉണ്ടാവരുത്, അതിന് മോഹനം വേണ്ട. ഞാൻ തന്നെ വന്നു ഇവിടെ പല സമയത്ത് അഭിനയിച്ച പല സിനിമകളിലെ മുഴുവൻ ഡയലോഗുകൾ കാണാതെ പഠിച്ച് ആ സമയത്ത് ദിലീപേട്ടൻ കണ്ടുപിടിച്ച അതേ മോഡുലേഷനും ഇമോഷനിലൂടെയും പോയി അത് ഡബ് ചെയ്യാന്ന് പറയുന്നത് എനിക്കെന്നെ പറ്റിട്ടില്ല. കലാഭവൻ സതീഷ് ദിലീപേട്ടൻ ഇത് മറന്നു പോലെ തന്നെ. സത്യം പറഞ്ഞ ഈ ഡയലോഗ്സുകൾ പലതും നമുക്ക് മറന്നുപോയി എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ. നമ്മള് ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള വേഷങ്ങള് അതിൽ ഡിഫറെൻ്റായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുക, അത് വേറൊരാൾ നമ്മുടെ തൊട്ടടുത്ത് നിന്ന് അതിന് കറക്റ്റ് ഡബ് ചെയ്യുക, കാരണം ഇത് ഡബ് ചെയ്യാൻ പെട്ട പാടെ എനിക്കറിയാം. ഇപ്പം മായാമോഹിനിയിലെ ഇതൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ പ്രൊഡ്യൂസിന് കുറച്ച് സമയമെടുക്കും, കാരണം നല്ല സ്ട്രെയിൻ, ഞാൻ ഒരുപാട് സമയമെടുത്ത് ഡബ് ചെയ്തതാണ്. അത് മായാമോഹിനിയാണെങ്കിലും കുഞ്ഞിക്കുന്നാണെങ്കിലും ചാന്ദുപൊട്ടാണെങ്കിലും ഒക്കെ ചാന്ദുപൊട്ട് ചെയ്യുമ്പോഴാണ് ദിലീപേട്ടൻ ഡയലോഗിന്റെ സ്പീഡ് ഒരു രക്ഷയില്ല, അത് പിടിക്കാൻ പറ്റില്ല, ഭയങ്കര. എന്തായാലും കലക്കി സതീഷ് ദിലീപേട്ടൻ കണ്ടുപിടിച്ചാണ് ഇന്നസെന്റ് അല്ലേ? അതെ, അതൊന്ന് കേൾപ്പിച്ചാലോ നമുക്ക്. ദിലീപേട്ടൻ കൂടി ഒന്ന് വരുമോ? ഏതാണത്? ഇന്നസെന്റ് ഒന്ന് ഇന്നസെന്റിന്റെ ഒരു തുടക്കമുണ്ട് ദിലീപേട്ടന്റെ, ആ തുടങ്ങി ഇട്ടുകൊടുത്ത ബാക്കിയും എടുക്കും, കത്തിച്ചു കൊടുത്താ മതി. എന്റെ അമ്മേ ഇന്ദ്ര ഗോപാലകൃഷ്ണൻ നിനക്കുണ്ടായിന്റെ ഇവനുണ്ടായി എനിക്കുണ്ടായിട്ടില്ല. ഈ ടി എൻ്റെ കൂടെ ആണെങ്കിൽ ആടുന്ന പറയണ, ഇന്നലെ അടി മറ്റന്നാ ആടുമെന്ന് അറിയില്ല. എന്തൊരു മൊമെന്റ് അല്ലേ. ഇന്നസെന്റായിട്ട് ഞാൻ പല ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ശബ്ദം കൊണ്ട് ഞാനൊരു ഒരു കാറ് വാങ്ങിച്ചു എന്ന് പറഞ്ഞു. എന്റെ ശബ്ദം പറ്റി ഒരു സൈക്കിൾ പോലും വാങ്ങിച്ചു. എന്തായാലും ശരിക്കും നമ്മളുടെ മുമ്പിൽ നമ്മുടെ സീനിയേഴ്സായ കലാകാരന്മാരുടെ ശബ്ദമനുകരിച്ചാണ് ഈ വേദിയിൽ നിൽക്കാൻ സർവേശ്വരൻ ഒരു അനുഗ്രഹം തന്നത്. അതിന് ഏറ്റവും കൂടുതൽ ഓരോ ഘട്ടത്തിലും എന്നെ നിലനിർത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഈ സമയത്ത് നന്ദി എന്ന് രണ്ട് വാക്കിൽ ഒതുക്കുന്നില്ല, സ്നേഹത്തിന് മുമ്പിൽ തല കുനിക്കുന്നു. ദിലീപേട്ടന്റെ റിക്വസ്റ്റിൽ ഏത് താരം വേണമെങ്കിലും ചെയ്യും. ആരെ പറയണ്ടേ? ദിലീപേട്ടന്റെ എന്താ എല്ലാവർക്കും ഹരിശേഷോകന്റെ ഒരു എല്ലാരും ഒറ്റ ശബ്ദത്തില്. ആ അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ ട്രോളുകളില് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ദിലീപേട്ടന്റെ കൂടെയുള്ള ആ രമണനും പഞ്ചാബി ഹൗസില് അവര് പറഞ്ഞു നമുക്കത് നോക്കാം. കണ്ട കണ്ട മല്ലി വെമ്പത്തിരിന്റെ മൂക്ക ഞാൻ ആദ്യം പറഞ്ഞു ഗോദ്രേജിന്റെ ബൂട്ട് വേണമെന്ന്. നോക്കണ്ടട ഉണ്ണിത് ഞാനല്ല. താങ്ക് യു സതീഷ്. ഇപ്പോ സതീഷിന്റെ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ഫാനിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൊമെന്റുകളിൽ ഒന്നല്ലേ? തീർച്ചയായിട്ടും അല്ലേ, ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു മിമിക്രി തുടങ്ങിയ കാലം മുതൽ. അല്ല, ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആർട്ടിസ്റ്റുകളുടെ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരുടെ ഈ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളുടെ ശബ്ദം ഇത്രയും ക്ലീനായിട്ട് നോക്കിയിരുന്നത് പഠിച്ച് ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറയണത് നിസ്സാരമല്ല. ഞാൻ ഇവിടെ വന്നതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം തോന്നിയതെന്ന് വെച്ചാല് അനുകരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ലെവലിലാണ്, അളന്ന് കുറിച്ചാണ് ഇവിടെ കൂടുതൽ ആളുകൾ പെർഫോം ചെയ്തിരുന്നത്. പണ്ടൊക്കെ പലരും അത് വക്രിച്ച് കാണിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു, കാരണം ഒരു 10% അതിനെ 100% ശ്രമിച്ചിട്ട് ഭയങ്കര എക്സാഗ്രേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒരു അളന്നു കുറിച്ചിട്ട് അല്ലെ, അങ്ങനെ തോന്നിയില്ല. കൃത്യമായിട്ട് അതിന് പ്രത്യേകമായിട്ട് പറയേണ്ടത്
ഇവിടത്തെ സംവിധായകനും ഇവിടത്തെ ഗ്രൂമേഴ്സിന്റെയും കാര്യമാണ്. മിഥിലാജും ഇവര് അളന്നു കുറച്ചാണോ കൊടുക്കുന്നത്? അവരപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാ ചേട്ടാ ഗ്രൂമിംഗ് സെക്ഷനിൽ പോണം. എന്തായാലും വലിയ സന്തോഷം. താങ്ക് യു സതീഷ്. ഞാൻ അവിടെ പോയിരുന്നോട്ടെ. ഞാൻ അവിടെ പോയിരുന്നോട്ടെ. ഒരുമിച്ച് വെക്കോ. ആര്യവട്ട കോളേജ് ഗുരുവായൂർ ഇഷ്ടപ്പെട്ട അന്നത്തെ വിഭവങ്ങളെല്ലാം? ഇഷ്ടായില്ലേ? ഒരു ഉഗ്രം കഴിയുക. നിങ്ങളുടെ എനർജി ഭയങ്കര രസമാണ് കേട്ടോ. നിങ്ങൾ നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോ ഇന്നത്തെ ഉത്സവം കൊടിയിറക്കാണ്. അടുത്ത ഉത്സവത്തിൽ കാണും വരെ. ടേക്ക് കെയർ ആൻഡ് ബൈ.